നമസ്കാരം. വിനോദലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമിബീറ്റ് മലയാളം. മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മോഹൻലാൽ ചിത്രമായിരുന്നു ഒടിയൻ. തടി കുറച്ച് 35-കാരന്റെ ശരീരപ്രകൃതിയിലേക്ക് രൂപമാറ്റം വരുത്തി മോഹൻലാൽ എത്തിയത് മുതൽ ഒടിയൻ ആരാധകരുടെ ആവേശമായിരുന്നു. പ്രേക്ഷകരുടെ പ്രതീക്ഷകളെ പതിമടങ്ങ് വർദ്ധിപ്പിക്കുന്നതായിരുന്നു ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ ശ്രീകുമാർ മേനോന്റെ അവകാശവാദങ്ങൾ. ദേവാസുരത്തിന് രാവണപ്രഭുവിലുണ്ടായ ചിത്രമാണിതെന്നും അദ്ദേഹം അവകാശപ്പെട്ടതോടെ പുലിമുരുകിന് ശേഷം മറ്റൊരു മാസ് ചിത്രമായിരിക്കും ഒടിയൻ എന്നായിരുന്നു ആരാധകരുടെ വിശ്വാസം. ഈ അവകാശവാദങ്ങളെല്ലാം ചിത്രത്തിന്റെ ആദ്യ പ്രദർശനത്തോടെ തകർന്നു വീഴുകയായിരുന്നു. ആരാധകരുടെ ആരോപണ ശരങ്ങളെല്ലാം ചിത്രത്തെക്കുറിച്ച് അവകാശവാദങ്ങൾ ഉയർത്തിയ സംവിധായകൻ ശ്രീകുമാർ മേനോന് നേരെയായിരുന്നു. MT തിരക്കഥ ഒരുക്കിയ രണ്ടാമൂഴം ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യരുതെന്നും ആരാധകർ ആവശ്യപ്പെട്ടു. രണ്ടാമൂഴം താൻ സംവിധാനം ചെയ്യരുതെന്ന് പറയുന്നവർക്ക് മറുപടിയുമായി സംവിധായകൻ ശ്രീകുമാർ മേനോനും രംഗത്തെത്തി. ശരാശരി മാർക്ക് വാങ്ങിയ SSLC പഠിച്ച ആളെ നിങ്ങൾ പഠിത്തം നിർത്തി വെൽഡിങ്ങിന് വിടുമോ? ഇല്ലല്ലോ, അവരെ നമ്മൾ PDഗ്രിക്ക് ചേർക്കും. അതിൽ അവർ ഫസ്റ്റ് ക്ലാസ് വാങ്ങിയാലോ, റാങ്ക് വാങ്ങിച്ചാലോ? അങ്ങനെയല്ലേ നമ്മൾ അതിനെ കാണേണ്ടത്. ഞാനിപ്പോഴും ആവറേജ് സംവിധായകനാണ്. രണ്ടാമൂഴത്തിന് വേണ്ടി ഒരുപാട് പഠിക്കും, ഒരുപാട് പഠിച്ചിട്ടുമുണ്ട്. രണ്ടാമൂഴം വളരെ നന്നായി സംവിധാനം ചെയ്യുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്നും ശ്രീകുമാർ മേനോൻ മാധ്യമപ്രവർത്തകരോട് പറയുന്നു. ഒടിയൻ പ്രതീക്ഷയ്ക്ക് തീരാത്തതിൽ നിരാശരായ ആരാധകർ രണ്ടാമൂഴം ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു. ശ്രീകുമാർ മേനോനിൽ നിന്നും രണ്ടാമൂഴത്തിന്റെ തിരക്കഥ തിരികെ ആവശ്യപ്പെട്ട MD വാസുദേവൻ നായർക്കാണ് തങ്ങളുടെ പിന്തുണയെന്നും ആരാധകർ പറയുന്നു. അതേസമയം 2019 രണ്ടാമൂഴത്തിന്റെ ചിത്രീകരണം ആരംഭിക്കുമെന്നും 21 മാസങ്ങൾക്ക് ശേഷം 2021 രണ്ട് ഭാഗങ്ങളായി ചിത്രം പ്രദർശനത്തിനെത്തുമെന്നും ശ്രീകുമാർ മേനോൻ അവകാശപ്പെട്ടു. എന്നാൽ തിരക്കഥ ശ്രീകുമാർ മേനോന് നൽകുന്നതിന് അനുകൂലമായ ഒരു മറുപടിയും MD ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. കൂടുതൽ വിനോദ വാർത്തകൾക്കും വിനോദ വിശേഷങ്ങൾക്കുമായി ഫിലിമിബീറ്റ് മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.